ഹായ് എല്ലാവർക്കും ആംബിക്കോണിന്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ പവിത്ര പ്രമീഷ്. ഇന്ന് വളരെ എനിക്ക് പേഴ്സണലി ഫീലായ കരച്ചിൽ പോലും വന്നു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു കാര്യമാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും വിഷമത്തോടെ പുച്ഛത്തോടെ കുറ്റപ്പെടുത്തലോടെ ഒക്കെ നമ്മൾ കേൾക്കുന്ന പറയുന്ന ഒരു വാക്കാണ് വൃദ്ധസദനം. ശരിക്കും വൃദ്ധസദനത്തിൽ അവർക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാൻ ആൾക്കാരുണ്ട്. അവർക്ക് ഒരേപോലെ ചിന്താഗതിക്കാരായ കുറേ സുഹൃത്തുക്കളുണ്ട്. ഒരുപാട് അധികം വിഷാദത്തിനുള്ള അടിമപ്പെടാനുള്ള സാഹചര്യമൊന്നുമില്ല. പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ, ചില വീട്ടിൽ അതായത് സോഷ്യലി ഫിനാൻഷ്യലി ഒക്കെ സ്റ്റേബിളായ വളരെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെയുള്ള മക്കളുള്ള പല കുട്ടികളുടെയും അച്ഛനമ്മമാരുടെ അവസ്ഥ വളരെ വിഷമമാണ്. അവർക്ക് എൻ്റെ കുട്ടികൾക്കൊന്നും എൻ്റെ അടുത്ത് മിണ്ടാൻ പോലും നേരമില്ല മോളെ എന്നൊക്കെ പറയുന്ന ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ശരിക്കും വിഷമം തോന്നും. അപ്പോൾ ആലോചിച്ച് പോകുമ്പോൾ തെറ്റ് ആരുടേത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ആരുടേതാണ് ശരിക്കും തെറ്റ്? നമ്മൾ ആസ് എ പാരൻ്റ് എല്ലാവർക്കും ഉറപ്പാണ് നമ്മളെല്ലാം പെർഫെക്റ്റ് ആണ്. 101% നമ്മൾ ഫുൾ എഫേർട്ടും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. നമ്മൾ കഴിച്ചില്ലെങ്കിലും ദ ബെസ്റ്റ് ഫുഡ് അവർക്ക് കൊടുക്കും, നല്ല സ്കൂള്, നല്ല സോഷ്യൽ സ്റ്റാറ്റസ്, എന്ത് പറഞ്ഞാലും നമ്മൾ സാധിച്ചു കൊടുക്കും. എന്നിട്ടും എന്താ അവസാനമൊക്കെ ആവുമ്പോൾ മക്കൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അല്ലേ? അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിലുള്ള ഓൾ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലും നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോസ് വരുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമതായിട്ടെന്ന് ഞാൻ പറയട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ പാരൻസ് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. വളരെ പ്രൗഡായിട്ടാണ് അവരത് പറയുക കേട്ടോ. എന്താ പറയുക, ഞാൻ എൻ്റെ മക്കളെ വളരെ സ്നേഹിക്കുന്നുണ്ട്, അവനാണ് ഞങ്ങളുടെ ലോകം, അവനാണ് എല്ലാം എന്നൊക്കെ. അവനാണ് ഞങ്ങളുടെ ലോകം, പ്ലീസ് അവന് നിങ്ങളെ ലോകമായിട്ട് കാണാൻ. അവനങ്ങനെ ജീവനില്ലാത്തൊരു വസ്തുവല്ല, അവന് നല്ലൊരു സോളുണ്ട്, നല്ല ക്രിയേറ്റീവായിട്ടുള്ളൊരു സോളുണ്ട്, ഒരു ജീവനുള്ള വസ്തുവാണ്, ജീവനുള്ള ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ ഒരു വസ്തുവായിട്ട് കണ്ട് അത് ലോകമാക്കി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്? നിങ്ങൾ ഓൾറെഡി ഇത്രയും കാലം ജീവിച്ചൊരു ലോകം, ആ ലോകം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പെട്ടെന്ന് ഇതിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുമ്പം നിങ്ങൾക്ക് മാനസികമായിട്ടൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അത് നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? പ്ലീസ് ആർക്കും വേണ്ട നിങ്ങളെ ഒരാളെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ജീവിതം, അതെത്ര അലസമായിരിക്കും. ആലോചിച്ചിട്ടുണ്ടോ, ഒരു ലോകമാണ് നമ്മൾ അവരെന്ന് പറയുമ്പോൾ, നമ്മുടെ ലോകം നമുക്ക് മാത്രം സ്വന്തമായിട്ടൊരു ലോകം കിട്ടുകയാണ്, നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടും. അതല്ലേ ശരിക്കും നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുട്ടികളെ ലൈഫിൽ കാട്ടിക്കൂട്ടുന്നത്? അവർ ഇടുന്ന ഡ്രസ്സ്, അവർ കഴിക്കുന്ന ഭക്ഷണം, അവർ സംസാരിക്കേണ്ട സുഹൃത്തുക്കൾ, അവർ പഠിക്കേണ്ട സ്കൂള്, അവർ തിരഞ്ഞെടുക്കേണ്ട പ്രൊഫഷൻ എന്ന് തുടങ്ങി ജീവിതകാലം മുഴുവൻ കൂടെ കിടക്കേണ്ട സ്നേഹവും സങ്കടവും ഒക്കെ പങ്കുവെക്കേണ്ട ഒരു ഇണയെ കണ്ടെത്തുക പോലും അവർക്കൊരു സാന്ത്വനം നമ്മൾ കൊടുക്കില്ല. കാരണം എനിക്കറിയാം അവർക്കെന്താ വേണ്ടതെന്ന് അവരെക്കാളും നന്നായിട്ട് എനിക്കറിയാമെന്നുള്ള ഓവർ കോൺഫിഡൻസാണ് നമ്മളെ മാതാപിതാക്കന്മാർക്ക്. അപ്പം അങ്ങനെ വളർത്തുമ്പോൾ എന്താ പ്രശ്നം അറിയോ? രണ്ട് പ്രശ്നമുണ്ട് ആക്ച്വലി. നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒരു, നമ്മൾ പാരൻസ് ആവുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ അൾട്ടിമേറ്റ് പ്ലഷറിൽ നിൽക്കുന്ന ഒരു മൊമെൻറ്റിൽ ദൈവം നമുക്കൊരു ഗിഫ്റ്റ് തരികയാണ്. അതിൻ്റെ ഒരു നമ്മൾ ആ ഒരു അൾട്ടിമേറ്റ് പ്ലഷർ ആസ്വദിച്ച് അതിൻ്റെ കൂട്ടൊരു റെസ്പോൺസിബിലിറ്റി വെച്ച് തരികയാണ്. ഇതാ, ഇത് നിങ്ങളുടെ കയ്യിൽ ഞാൻ തരുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് വളരെ പ്യുവർ ആയിട്ടുള്ളൊരു ഹാർട്ടാണ്, സോളാണ് നിങ്ങളെ കയ്യിലേക്ക് തരികയാണ്. നിങ്ങളിത് കൊണ്ടുപോയിട്ട് ഇതിനെ വളർത്തി ഇതിനൊരു ലൈഫ് മിഷനുണ്ട്, അത് അച്ചീവ് ചെയ്യാൻ അതിനെ പ്രാപ്തനാക്കി അതിനുള്ള കാലിബർ ഉണ്ടാക്കി കൊടുത്ത് വിടലാണ് നിങ്ങളുടെ ദൗത്യം. അതാണ് നിങ്ങളുടെ ദൗത്യം. ആക്ച്വലി നിങ്ങളും അങ്ങനെ തന്നെ ഒരു സോൾ പേർപ്പസുമായിട്ട് വന്ന ആളാണ്. അതിന് ഇടയ്ക്ക് കിട്ടുന്ന ഒരു സൈഡ് മിഷൻ മാത്രമാണിത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ മെയിൻ ആയിട്ടുള്ള മിഷൻ അവിടെ വിടും. അത് തന്നെ തെറ്റ്. നിങ്ങൾ ഡിവൈൻ മിഷനിൽ നിങ്ങളുടെ പാർട്ട് നിങ്ങൾ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടാണ് ഈ ഒരു കാറ്റഗറിയിൽ ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം അയാളുടെ കാര്യം കൂടെ എടുത്തിട്ട് നിങ്ങൾ ചെയ്യുകയാണ്. അയാൾക്കൊന്നും ചെയ്യാനില്ല, അയാളെ ഒന്നിനും പ്രാപ്തനാക്കുന്നില്ല, അയാൾക്ക് അയാളുടേതായ ലോകമില്ല, അയാൾക്ക് അതിൻ്റെതായ ആ ലോകത്ത് അദ്ദേഹം വെട്ടിപ്പിടിക്കേണ്ട പാതകളില്ല.
അപ്പോൾ അദ്ദേഹം പാരസൈറ്റ് ആവുകയാണ്. അങ്ങനെ പാരസൈറ്റായി നിൽക്കുന്ന ഒരാൾ, ഒരു പങ്കാളി വരുന്ന സമയത്ത് ഇതിൽ നിന്ന് മറ്റതിലേക്ക് പറിച്ച് നടപ്പെടും. അപ്പോൾ അവിടെ പിടിച്ചു നിൽക്കണ്ടേ? അപ്പോൾ നിലനിൽപ്പിൻ്റെ പ്രശ്നം മാത്രമാണ് അവിടെ വരുന്നത്. അപ്പോൾ പങ്കാളിയുടെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും അതിനെതിരെ പ്രതികരിക്കാൻ പറ്റില്ല. കാരണം നിലനിൽപ്പ് അതൊരു പ്രത്യേക കാര്യം തന്നെയാണ്. മാത്രമല്ല, എത്രയൊക്കെ നിങ്ങൾ അവനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്തതെങ്കിലും അവനിതുവരെ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടാവും. അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഓവർ ക്യൂരിയോസിറ്റിയും ഒരു ആങ്സൈറ്റിയും ഒക്കെ അവനുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളെ ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവുക? എന്തിനാ കരയുന്നത്? ആ സമയത്ത് നിങ്ങളുടെ കാര്യവും കൂടെ വ്യക്തമായിട്ട് ചെയ്തിരുന്നെങ്കിലോ എത്ര നന്നായേനെ. ശരിക്കും ക്വാണ്ടിറ്റി ഓഫ് ടൈം അല്ല പ്രധാനം, ക്വാളിറ്റി ഓഫ് ടൈമാണ് പ്രധാനം. നിങ്ങളൊരു 24 hours ഒരാൾക്ക് കൊടുത്ത് അയാളെ പിന്നിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 4 hours, ആ ഒരു ക്വാളിറ്റിയിൽ ഒരു 4 hours കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ കൊടുക്കുന്ന ഒരു സ്നേഹത്തിനും അപ്പോൾ കൊടുക്കുന്ന ഒരു ആക്സെപ്റ്റൻസിനും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രധാനം. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു സ്വിച്ച് ഒരു കുട്ടിയിടാൻ പോകാതിരിക്കുക, അതിൽ നിന്ന് തുടങ്ങാം. നമ്മൾ പറയും ഷോക്കടിക്കും അരുത്. കട്ടിൽ നിന്ന് ജമ്പ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ പറയും അയ്യോ വേണ്ട, കാല് വീണ് പൊട്ടും, വേണ്ട. നമ്മൾ എല്ലപ്പോഴും അരുത് 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 എന്ന് പറഞ്ഞ് വിലക്കിയിട്ടാണ് ഒരു കുട്ടീനെ വളർത്തുന്നത്. ശരിക്കും എന്തായിരുന്നു വേണ്ടിയിരുന്നത്? നമ്മൾ എല്ലാ പ്രിക്കോഷൻസും എടുത്തല്ലേ ഒരു സ്വിച്ച് അവിടെ വയ്ക്കുന്നത്? പക്ഷേ ഇങ്ങനെ കുറച്ച് സമയത്ത് ഷോക്കടിക്കാനുള്ള സാധ്യതയുണ്ട്. അതാ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പോരെ? ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഈ കാര്യം ഹാൻഡിൽ ചെയ്താൽ നിനക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുത്താൽ പോരെ? അല്ലാതെ അരുത് 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 മിണ്ടരുത് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് വളർത്തുന്ന കുട്ടിക്ക് നാളെ ഒരു പങ്കാളി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് അരുത്, എല്ലാം അരുത്, എന്ത് ശരിക്കും ചെയ്യണം, എന്ത് ശരിക്കും ചെയ്യേണ്ട, അതൊന്നും അറിയില്ല. കുട്ടിക്ക് അറിയില്ല എന്തിനാണ് അരുതെന്ന് പറഞ്ഞത് പോലും ചില കുട്ടികൾക്ക് ചില സമയത്ത് അറിയാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചെയ്യേണ്ട അത്ര തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കും, ശരിയല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നാളെ പങ്കാളി വന്നൊരു കാര്യം ചെയ്യുമ്പം ശരിക്കും അതിന് റിയാക്ട് ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ ചെയ്യാൻ പറ്റില്ല. കാരണം അരുത് ആരാ പറയുന്ന, മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ട് മിണ്ടരുത് അരുത് എന്നൊക്കെ പറയാൻ പറ്റില്ല. പിന്നെ നിലനിൽപ്പും, അപ്പം പിന്നെ തീരെ പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ ഇൻസെക്യൂർഡായിട്ടാണ് ഈ കുട്ടികളെ ഈ അരുതെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് വളർത്തുന്നത്, മക്കളെ വളർത്തുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവും. മൂന്നാമത്തെ ആൾക്കാർ, ഇത് അൾട്രാ മോഡേൺ പാരൻസ് ആട്ടോ. അവർക്കതിന് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. കുരുവീനെ കണ്ടില്ലേ, നായിനെ കണ്ടില്ലേ, പൂച്ചനെ കണ്ടില്ലേ, അവരൊക്കെ എങ്ങനെയാണ് വളർത്തുന്നത്? അവർ കുറച്ച് കഴിയുമ്പം ഇൻഡിപെൻഡൻ്റ് ആകുമ്പം കൊത്തിയിട്ട് പറത്തി വിടും, അല്ലെങ്കിൽ കടിച്ചിട്ട് പറഞ്ഞു വിട്ടേക്കും, എന്നിട്ട് ഞങ്ങളുടെ ലൈഫ് ജീവിക്കും. അതുപോലെ ആണ് ഞങ്ങളും ജീവിക്കാൻ പോകുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നറിയോ, ഓക്കെ നല്ലത്, അങ്ങനെ ജീവിക്കുന്നത് തന്നെയാണ് നല്ലത്, അതാണ് അതിൻ്റെ ശരിയും. പക്ഷെ നമുക്കൊക്കെ ഒരു വിശേഷമായ ഒരു ബുദ്ധിയുണ്ട് മനുഷ്യന്. മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വേർതിരിച്ചെടുത്തുന്നതും നമ്മളൊരു സാമൂഹികമായ ജീവിതം ജീവിക്കുന്നതൊക്കെ കാരണം അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ ചെയ്യുന്നൊരു സമയത്തെ നമ്മൾ ഈ കുട്ടിക്ക് എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെച്ചോ ഇങ്ങനെ ചെയ്തോ, നിങ്ങളത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തം ഭംഗിയായിട്ട് സ്നേഹത്തോടെ നിറവേറ്റിക്കോ, പ്രോബ്ലം ഇല്ല. പക്ഷേ ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഞങ്ങൾ നല്ല പാരൻസാണ്, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്ന പാരൻസാണെന്ന് കാണിക്കാൻ കാണിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഒട്ടും പാകതയില്ലാത്ത, പക്വതയില്ലാത്ത, വളരെ ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്കാണ്. അപ്പോൾ കുട്ടിക്ക് കിട്ടുന്ന ഒരു ഇമോഷണൽ ഇൻസെക്യൂരിറ്റി, ലവബിൾ അല്ല എന്നുള്ള തോന്നൽ ആ കുട്ടിയിൽ ഉണ്ടാക്കുന്ന ഇൻസെക്യൂരിറ്റീസ് വളരെ അധികമാണ്. മാത്രമല്ല സെൽഫിഷ് ആയിരിക്കാൻ പറയാതെ പറഞ്ഞു കൊടുക്കുകയാണ്. സി ഇങ്ങനെയാണ് സെൽഫിഷ് ആകാൻ വേണ്ടത്, അങ്ങനെ സെൽഫിഷാണെന്ന് പറഞ്ഞു കൊടുക്കരുത് ഒരിക്കലും. കാരണം നമ്മളുടെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താണ്? ഒരു നല്ല ഹ്യൂമനെ, ഒരു ഹ്യൂമാനിറ്റി ഉള്ള ഹ്യൂമനെ, ഒരു കൈൻഡ് ആയിട്ടുള്ള ഹ്യൂമനെ ഉണ്ടാക്കലാണ്. അപ്പം ഇപ്പം തന്നെ സെൽഫിഷായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളരുമ്പോൾ സെൽഫിഷായിട്ട് എനിക്ക് ചിന്തിക്കുള്ളൂ, അപ്പോൾ പിന്നെ സെൽഫിഷായിട്ട് പെരുമാറുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം നമ്മൾ നല്ല ഹെൽത്തിയും വെൽത്തിയും ഒക്കെ ആയിരിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, ചിലപ്പം നമുക്ക് വേണ്ടി വരും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒത്തൊരുമിച്ചിട്ടാണ് ഒരു കുടുംബജീവിതം ജീവിച്ചു തീർക്കേണ്ടത്. അല്ലാതെ തുടക്കം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അകറ്റി കഴിഞ്ഞാൽ അത് മനസ്സിലവിടെ ഉണ്ടാവും, ആവശ്യം വരുമ്പോൾ അത് പുറത്തേക്ക് വരും, നിറയ്ക്കുന്നതേ തുളുമ്പുള്ളൂ, അല്ലാത്തൊരു കാര്യം അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കണം. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഇവർക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം. ഇപ്പം പണ്ടൊരു ഒരു പഴഞ്ചൊല്ലുണ്ട് ആക്ച്വലി, മുറിവൈദ്യൻ ആളെ കൊല്ലും എന്നുള്ളത്, അതുപോലെയാണ് അവരത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് തെറ്റാണ്. പിന്നെ നാലാമത്തെ ഒരു കൂട്ടരുണ്ട്. ഇവർക്ക് ഒരു കുട്ടിയല്ലേ ഒരുപാട് സ്നേഹമൊക്കെ കൊടുക്കും,
അപ്പൊ പിന്നെ പ്രായമായി കഴിഞ്ഞാൽ നമ്മളെ വിട്ടുപോകും എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കും, ഇതൊക്കെ ഞാൻ ഇത്രയൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് അങ്ങനെ തിരിച്ചു വേണേ, ഇനി എനിക്ക് ഇല്ലാത്തപ്പം എനിക്ക് ഇങ്ങനെ തരണം, എൻ്റെ മോൻ എന്നെ വലുതായ നോക്കില്ലേ എന്നൊക്കെ ചോദിച്ചു കൊടുക്കും. അപ്പം എന്താണ് ഈ കുട്ടിക്ക് കിട്ടുന്നതെന്നറിയോ? ശരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും നിങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വേണം എന്നുള്ള ഒരു ഒരു ആത്മാർത്ഥമായ ആഗ്രഹമാണ്, അല്ലാതെ ഒരിക്കലും നിങ്ങൾ കണ്ടീഷൻ വെക്കുമൊന്നുമല്ല. പക്ഷെ കുട്ടിക്ക് കിട്ടുന്നെന്താണെന്നറിയോ? ഇതൊരു ലോകം കണ്ടീഷണൽ വേൾഡാണ്, അൺകണ്ടീഷനായിട്ട് ഇവിടെ ഒന്നുമില്ല എന്നുള്ള ഒരു തോട്ടാണ് വരുന്നത്. ഞാൻ ഇന്ന കാര്യമൊക്കെ ചെയ്യുന്നത് എനിക്ക് ഇന്ന കാര്യമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കുട്ടി ഒരു കാര്യം നിങ്ങൾ പറയാതെ പഠിക്കുകയാണ്. എന്താണെന്നറിയോ അത്? അതായത് എല്ലാ കാര്യത്തിനും ഒരു റിട്ടേൺ വേണം എന്ന്. അപ്പം റിട്ടേൺ ഉള്ള കാര്യത്തിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് കുട്ടി വളർന്നു വരുമ്പം പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം കുറച്ചുകൂടെ കഴിയുമ്പം കുറച്ചുകൂടിയും ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ ഉണ്ടാക്കുന്ന ഭാഗത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ അത് ഭാര്യയായിരിക്കാം, ചിലപ്പോൾ അത് കുട്ടികളായിരിക്കാം, ചിലപ്പം അത് അവരുടെ ഫ്യൂച്ചർ ആയിരിക്കാം, അങ്ങനെ പലതും ആയിരിക്കാം. പക്ഷേ പഠിപ്പിച്ച് വെച്ചു കൊടുത്തത് സ്നേഹിക്കാനും ആ സ്നേഹം ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന അൾട്ടിമേറ്റ് ലോസ് ആയിരിക്കും അത്. പിന്നെ നമ്മൾ ഈ 24 hours കൊടുക്കുന്ന, ഞാൻ ലോകമാണെന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ 24 hours നമ്മൾ ഒരു കാര്യത്തിൽ ചിലവഴിക്കുമ്പോൾ നമുക്കതിന് നമ്മുടെ 100% ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടിക്ക് കുറേ ഫീഡ്ബാക്ക്സ് നമ്മളെ പാരൻസിൻ്റെ സമയത്ത് സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടാവും. കാരണം നമ്മളെ സോൾ എപ്പോഴും നമ്മളുടെ ഒരു ഗോൾ ഓറിയൻറ്റഡ്, അതിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെപ്പോഴും ആങ്ഷ്യസ് ആയിരിക്കും, അത് നടക്കാത്തതിൻ്റെ ഒരു ഇഷ്യൂസ് ഉത്കണ്ഠ ഒക്കെ നമുക്ക് ഉണ്ടാവും. അപ്പം നമ്മളത് വേറെ രീതിയിൽ കുട്ടികളോട് കാണിക്കും. അപ്പോൾ ഈ കാണിക്കുന്നത് വലുതായി അങ്ങനെ ഒരു ആങ്സൈറ്റിയിൽ നിൽക്കുന്ന സമയത്ത്, ഒരു ആങ്സൈറ്റിയിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ അറ്റൻഷൻ ചോദിച്ചാൽ ഇങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പഠിച്ചു വെക്കുകയാണ്. ഒരു കുട്ടിക്കുണ്ടല്ലോ ഒരു 3 തരത്തിലുള്ള ഈഗോ ഉണ്ടെന്നാണ് പറയുന്നത്, പാരൻ്റൽ ഈഗോ, അഡൽട്ട് ഈഗോ, ചൈൽഡ് ഈഗോ. ഈ പാരൻ്റൽ ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യുന്നത്. അഡൽട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു സ്വാഭാവികമായ ഒരു മനുഷ്യൻ എങ്ങനെ വിലയിരുത്തുന്നോ ആ വിലയിരുത്തുന്ന രീതിയിൽ തന്നെ വിലയിരുത്താനുള്ളൊരു ഒരു ശ്രമം നടക്കും. അപ്പോൾ ഇത് രണ്ടും മുന്നിട്ട് നിൽക്കും എപ്പോഴും. ഈ ഒരു അവസാന സമയത്ത് നമുക്ക് നമ്മളിൽ ഈ ചൈൽഡ് ഈഗോ ഉണ്ടല്ലോ, എൻ്റെ ഒരു അറ്റൻഷൻ സീക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിൽ മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് അവർ തരുന്ന ഫീഡ്ബാക്ക് എന്താണ്, അവരിൽ ആ സമയത്ത് മുന്നിട്ട് നിൽക്കുന്ന പാരൻ്റലും അഡൽട്ടും ആയിട്ടുള്ള ഈഗോയുടെ ഫീഡ്ബാക്കാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ അന്ന് കൊടുത്ത ഒക്കെ തിരിച്ചിപ്പോൾ കിട്ടും. നിങ്ങൾ അന്ന് കാണിച്ച എല്ലാ ഉത്കണ്ഠയും, അന്ന് കാണിച്ച ദേഷ്യവും, അന്ന് കാണിച്ച അവോയ്ഡും എല്ലാം ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഏറ്റവും ഭംഗിയുള്ള നിമിഷങ്ങൾ അവർക്ക് എപ്പോഴും ഓർത്താൽ ഏറ്റവും ഭംഗിയുണ്ടെന്ന് തോന്നുന്ന അമ്മയ്ക്കും അച്ഛനും എന്നും കഴിഞ്ഞിട്ടേ ആരും ഉള്ളൂ, ഞാൻ അവിടെ സെക്യൂർഡാണ്, എൻ്റെ അവരുടെ എല്ലാ കാര്യത്തിലും എൻ്റെ അഭിപ്രായം, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ അവരോട് ചെറിയ അഭിപ്രായം ചോദിച്ചാൽ മതി. ഒരു പെയിൻ്റ് അടിക്കുമ്പോൾ നിൻ്റെ റൂമിന് ഏത് കളറാണ് ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇന്ന സ്ഥലത്ത് പോകുമ്പം എവിടെ പോയാലായിരിക്കും നീ കുറച്ചുകൂടി ഹാപ്പി ആവുന്നത്, അങ്ങനെ എല്ലാ സ്ഥലത്തും അവൻ്റെതായ ഒരു സ്പേസ് അവന് കൊടുത്താൽ ആ ഒരു സ്പേസിൽ നിന്ന് ജീവിക്കാൻ അവൻ പഠിക്കും. അവൻ സ്വന്തമായ കാര്യങ്ങൾ വിശകലനം ചെയ്യാനും ഞാനൊരു കാര്യം എടുക്കുമ്പം എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിശ്വസിച്ചാണ് അത് ഏൽപ്പിക്കുന്നതെന്നും ഞാൻ അത് വ്യക്തമായിട്ട് ചെയ്യണമെന്നും ഒക്കെയുള്ള ധാരണയോടെ കുട്ടികൾ വളരും. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്താക്കണം, എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ സ്നേഹം കാണിക്കരുത്, എങ്ങനെ കണ്ടീഷൻ ആവാം, എങ്ങനെ അൺകണ്ടീഷണൽ ആവരുത്, ഇന്ന ഇത കാര്യങ്ങളൊക്കെ കൊടുത്ത് നിറച്ച് വെച്ച് കഴിഞ്ഞിട്ട് അവസാനം എൻ്റെ കുട്ടികൾ എന്നെ തിരിഞ്ഞു നോക്കണില്ല, എൻ്റെ കുട്ടികൾക്ക് എനിക്ക് വേണ്ടി സമയമില്ല, എൻ്റെ കുട്ടികൾ അങ്ങനെയാക്കുന്നു, എൻ്റെ കുട്ടികൾ ഭാര്യയുടെ കൂടെ പോകുന്നു, എൻ്റെ കുട്ടികൾ അങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതൊരു നിയമം തന്നെയാണ്. അതെല്ലാവരും മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടിയൊക്കെ വളരെ സ്നേഹം, പ്യുവറായിട്ടുള്ള സ്നേഹം കൊടുക്കാനും ഒരു കണ്ടീഷൻ വെക്കാതെ ഒന്നിലും അവരെ ഒരുപാട് നീ അത് ചെയ്യ് നീ ഇത് ചെയ്യ് എന്ന് അവരെ ലൈഫ് കയറി സംസാരിക്കാതെ ഒരു സ്പേസ് അവർക്ക് കൊടുത്ത് ഒരു പേഴ്സൺ ആക്കിയിട്ട് അവൻ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ, അവൻ കെയർ ചെയ്യപ്പെടുന്നുണ്ട്, അവൻ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു ധാരണ കൊടുത്ത് അങ്ങനെ വളർത്തി നോക്ക്, ഡിഫറെൻ്റ് ആയിരിക്കും, തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആയിരിക്കും. താങ്ക് യു സോ മച്ച്.